മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന ദാരുണമായ ഒരു ചിത്രമാണ് ഇവിടെ കണ്ടത്. രണ്ട് ജീവനുകൾ പൊലിയപ്പെട്ടു. അവർ വിശ്രമിക്കുന്ന കുടീരത്തിന് മുമ്പിലാണ് ഞങ്ങളെന്ന് ആയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർത്തതും അവരുടെ മക്കൾ ഇപ്പോൾ പാർക്കുന്നതുമായ വീടിന് മുമ്പിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. പെന്തക്കോസ്റ്റൽ യൂത്ത് കൗൺസിൽ ഓഫ് ഇന്ത്യയും സി എൻ എൽ സെവൻ ചാനലും ഇന്ന് ഇവിടെ എത്തുമ്പോൾ ആ കാഴ്ചകൾ ഞങ്ങളുടെ കണ്ണുകളെ നനയിപ്പിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലും പത്രങ്ങളിലും വായിച്ചതിനേക്കാൾ കൂടുതൽ ദയനീയമായിരുന്നു ഇന്ന് കണ്ട കാഴ്ചകൾ. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വിശദ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. പെന്തക്കോസ്റ്റൽ യൂത്ത് കൗൺസിൽ നാഷണൽ പ്രസിഡന്റ് അജി കല്ലിങ്ങളുടെ നേതൃത്വത്തിൽ നാഷണൽ കൗൺസിൽ അംഗങ്ങളും കൂടെ ചേർന്ന് ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെയുള്ള വിവരങ്ങൾ അറിയുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിപ്പാൻ കഴിയുന്നത്. തുടർന്നുള്ള കാഴ്ചകളും തുടർന്ന് ഉള്ള ചിത്രങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഇത് വ്യക്തമായ ചില കാഴ്ചകളും ധാരണകളൊക്കെ വരുത്തുന്നതായി തീരണം. അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ തെളിവായി നിരത്തുന്നു. ആ നിരത്തലുകൾ തന്നെയാണ് ഇനിയുള്ള കാഴ്ചകളായി മാറേണ്ടതും കേൾവികളായി തീരേണ്ടതും. കോടതി ഉത്തരവ് പ്രകാരം കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയവർക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കമേ പൊള്ളലേറ്റ് മരിച്ച രാജന്റെയും ഭാര്യ അമ്പിളിയുടെയും കുടുംബമാണ് മലയാളിയുടെ ഇന്നത്തെ ചർച്ച. പള്ളിയിൽ പോകാൻ സാധിച്ചില്ല. കാരണം ഈ കേസിൻ്റെ ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. എന്നിട്ടും ഈ മരണ ശുശ്രൂഷയെ പാസ്റ്ററെ വിളിച്ചപ്പോൾ എല്ലാ ശുശ്രൂഷയും വന്ന് ചെയ്തു തരാമെന്നേറ്റു. അങ്ങനെ ഗവൺമെൻറ് എല്ലാ ചടങ്ങുകളും പാസ്റ്റർ നല്ല ഭംഗിയായി നടത്തിക്കൊന്നു. അതിലെനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ട്. കുടുംബം താമസിച്ചിരുന്ന നെല്ലിമൂട് പോങ്ങിലെ നെട്ടത്തോട്ടം കോളനിക്ക് സമീപമുള്ള ലക്ഷം വീട് കോളനിയിലെ പുറംപോക്ക് ഭൂമിയിലാണ് ഇപ്പോൾ രാജനും ഭാര്യയും അന്ത്യവിശ്രമം കൊള്ളുന്നത്. രണ്ട് ജീവനില്ലാത്ത മനുഷ്യരുടെ ഉറങ്ങുന്ന മണ്ണിന് മുമ്പിലാണ് വേദനയോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ എല്ലാ വേദനകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഈ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല. മനുഷ്യർ സമാധാനമായി ജീവിക്കേണ്ട സാഹചര്യങ്ങളും അവസരങ്ങളും ഇനി ഉണ്ടാകണം. ഈ ദുഃഖത്തിൽ പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ പെന്തക്കോസ്റ്റൽ യൂത്ത് കൗൺസിൽ ഞങ്ങളുടെ സങ്കടത്തെയും വേദനയൊക്കെ ഞങ്ങൾ ഈ തലത്തിൽ അറിയിക്കുന്നു. ഈ സംഭവങ്ങൾ നമുക്ക് കണ്ണു തുറക്കുന്നതായി മാറണം. വേദനിക്കുന്നവരുടെയും ദുഃഖിക്കുന്നവരുടെയും കൂടെ കൂടാനും സ്നേഹിക്കാനും അവരെ കരുതാനുമൊക്കെയുള്ള ഒരു അവസരം കൂടെ നമുക്കുണ്ടാകണമേ എന്നുള്ള അഭ്യർത്ഥനയോടെ ഞങ്ങളിന്ന് ഇവിടെ ഈ സ്ഥലത്തെത്തുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ശുശ്രൂഷ ചെയ്ത പാസ്റ്ററും കുടുംബത്തെയൊക്കെ കാണാനൊക്കെ വേണ്ടിയുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുമ്പോൾ ഒരു മാനുഷിക പരിഗണന ഇവിടെ ഞങ്ങൾ കാണുന്നു. ആ മാനുഷിക പരിഗണനയുടെ വെളിച്ചത്തിലാണ് ഞങ്ങൾ മുന്നേ ഇവിടെ ആയിരിക്കുന്നതെന്നുള്ള ബോധ്യവും ഞങ്ങൾക്കുണ്ട്. പെന്തക്കോസ്റ്റ് യൂത്ത് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സി എൻ എൽ ചാനലിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കടന്നു വന്നത് പ്രിയപ്പെട്ടവരുടെ വേദനയിൽ അവരുടെ കൂടെ പങ്കുചേരുവാൻ വേണ്ടിയാണ് ഇവിടെ കടന്നു വന്നത്. അവരുടെ വേദനയിൽ പെന്തക്കോസ്റ്റ് യൂത്ത് കൗൺസിലും സി എൻ എൽ ന്യൂസ് ചാനലും പങ്കുചേരുന്നു. പെന്തക്കോസ്റ്റ് യൂത്ത് കൗൺസിലും സി എൻ എൽ സെവൻ ചാനലും ഒരുമിച്ച് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. ഈ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. വളരെ ദയനീയമായ അവസ്ഥയായിപ്പോയി. ഇങ്ങനെ ഇനി ആവർത്തിക്കരുത്. ഞങ്ങളൊരു മാനുഷിക പരിഗണന വെച്ചാണ് ഇവിടെ വന്നത്. ഈ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. രാജൻ സ്ഥലം കയ്യേറിയെന്ന് കാണിച്ച് അയൽവാസിയായ വസന്ത നെയ്യാറ്റിൻകര പ്രിൻസിപ്പൽ മുൻസിഫ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് കോടതി അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിച്ച് അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് വന്നത്. മരിച്ച രാജന്റെ അമ്മ പെന്തക്കോസ്റ്റ് സഭാംഗമാണ്.
രാജനും മാനസിക അസ്വാസ്ഥ്യമുള്ള ഭാര്യ അമ്പിളിയും മക്കളും വർഷങ്ങളായി സഭയിൽ പോയിരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ചനംകുളത്തിനടുത്ത് ഭാസ്കർ നഗറിൽ ദമ്പതികൾ തീപ്പൊള്ളലേറ്റ് മരിക്കുകയാണ്. ആത്മഹത്യാ ശ്രമത്തിനിടെ സംഭവിച്ച അപകടത്തിൽ അവർ ഇരുവരും ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. അനാഥരായ രണ്ട് ആൺകുഞ്ഞുങ്ങൾ നാടെങ്ങും വാർത്തകൾ കൊണ്ട് നിറഞ്ഞു. പത്രങ്ങളും സോഷ്യൽ മാധ്യമങ്ങളും ടി വി ചാനലുകളെല്ലാം അതിനെക്കുറിച്ചുള്ള വാർത്തകളും വിശദീകരണങ്ങളും പ്രതിഷേധങ്ങളുമായിട്ട് അലയടിച്ച് ഉയരുകയാണ്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ചില എത്തിനോട്ടങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. വിശേഷിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പെന്തക്കോസ്ത് സഭകളെയും പെന്തക്കോസ്ത് സഭകളുടെ പ്രവർത്തനങ്ങളെയും അധിക്ഷേപിച്ചുകൊണ്ട് ഒട്ടനവധിയായ വാർത്തകളും കമൻറ്റുകളും കൊണ്ട് നിറയുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. അവർ പെന്തക്കോസ്ത് വിശ്വാസികൾ ആണെന്നും അവരുടെ സന്താരണത്തിനും ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടി സഭ ശ്രദ്ധിച്ചില്ല എന്നുമൊക്കെയുള്ള പരാതികളായിരുന്നു ഏറിയ പങ്കും. സഭയ്ക്ക് കണ്ണുകൾ അടഞ്ഞുപോയി, സഭയുടെ കാത് ഇല്ലാതെ പോയി എന്നുള്ള വാർത്തകളും ഏറെയാണ്. ഈ പരാതികളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ അപകടത്തെക്കുറിച്ചുള്ള വിശദകരമായ അന്വേഷണത്തിന് ക്രിസ്ത്യൻ ലൈവ് മീഡിയ തയ്യാറാകുന്നത്. ശവസംസ്കാരത്തിന് പ്രാർത്ഥിച്ച ദൈവദാസൻ്റെ മുമ്പിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചു എന്നും അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരാണ് എന്നും ഒരുപക്ഷെ ലോകം മുഴുവൻ പറയുമ്പോൾ തന്നെ അങ്ങനെയുള്ള ആ വാർത്തയുടെ ശരിയായ അർത്ഥം എന്തെന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി PYC ജനറൽ പ്രസിഡൻ്റ് അജി കല്ലിങ്ങലിൻ്റെ നേതൃത്വത്തിൽ PYC ജനറൽ കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഒന്ന് നേരിട്ട് കാണണം, സത്യമറിയണം, കണ്ണുകൾ കൊണ്ടത് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ കഴിഞ്ഞ ദിവസം ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പാസ്റ്റർ ലോഹിദാസിൻ്റെ വീടിന് മുമ്പിലാണ്. ആ പാസ്റ്ററോടാണ് ഞങ്ങളുടെ വാർത്തകളുടെ ശരിയായ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എത്തുന്നത്. അപ്പോൾ നമുക്കറിയാൻ കഴിയും എന്താണ് അവിടെ നടന്നത്, അല്ലെങ്കിൽ എന്താണ് ആ വീട്ടിൽ ഉള്ള അവസ്ഥ, അവർ ഏത് തരത്തിലുള്ള വിശ്വാസികളായിരുന്നു, അവരുടെ ആത്മീക പക്വത എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പാസ്റ്റർ ലോഹിദാസിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇത്രയും പേര് യാത്രകൾ ചെയ്ത് ഇവിടം വരെ എത്തുമ്പോൾ ഞങ്ങൾക്കറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ലോകം മുഴുവൻ വിളിച്ചു പറയുന്നത് ഇവർ പെന്തക്കോസ്തുകാരാണ്, പെന്തക്കോസ്തുകാരൊന്നും ചെയ്തില്ല, പെന്തക്കോസ്ത് സഭ കണ്ണടച്ചു എന്നൊക്കെ പറയുന്നു. അത് ഞങ്ങളുടെ ചങ്ക് പൊളിക്കുന്ന വേദനയാണ്. കാരണം പെന്തക്കോസ്ത് സഭകളെപ്പോലെ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും കരുതാനും കൈകൊടുക്കാനും കഴിയുന്ന പ്രസ്ഥാനം വേറെ ഇല്ലെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ. പക്ഷേ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയണമായിരുന്നു ഇതെന്താണ് ഇതിൻ്റെ സത്യം. ദൈവദാസൻ അടക്കം ശവാടക്കത്തിന് വേണ്ടി വന്നു, പ്രാർത്ഥിച്ചടക്കി. ഞങ്ങൾ ആ ദൈവദാസനെ തേടിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. പാസ്റ്റർ അവിടെ അടക്കാൻ പോയ സാഹചര്യം എന്താണ്? പാസ്റ്ററുമായിട്ട് ആ വീടിൻ്റെ ബന്ധം എന്താണ്? ഈ മരിച്ച രാജനും അമ്പിളിയും മറ്റേതോ സ്വാതന്ത്ര്യ വിഭാഗത്തിൽ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോയ അംഗങ്ങളാണ്. ഒരു ഇടവേളയിൽ കുറേ നാൾ ഭാസ്കർ നഗർ അസംബ്ലീസ് ഓഫ് ഗാഡ് ചർച്ചുമായിട്ട് സഹകരിച്ചു. എന്നാൽ ഈ രാജൻ്റെയും അമ്പിളിയുടെയും അമ്മ ഞങ്ങൾ ചർച്ചിലെ അംഗമാണ്. ഈ രാജ ഏതാണ്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായി രാജനും കുഞ്ഞുങ്ങളും നമ്മുടെ സഭയിൽ വരാറില്ല. രാജൻ്റെ അമ്മ ചർച്ചിൽ വരും. അമ്മ വന്നുകൊണ്ടിരുന്ന ആ ബന്ധത്തിൽ ഈ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമുണ്ടായി. രാജനും അമ്പിളിയും മരിച്ചപ്പോൾ അടക്കത്തിന് ഉള്ള എല്ലാ കാര്യങ്ങളും പാസ്റ്റർ തന്നെ ചെയ്യണമെന്ന് രാജൻ്റെ മകൻ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു ദയനീയ അവസ്ഥയായതുകൊണ്ട് ചർച്ചിലെ സജീവ അംഗങ്ങളല്ലെങ്കിലും ഞാൻ പോയി പ്രാർത്ഥിച്ച് അടക്ക ശുശ്രൂഷ നടത്തി. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എത്ര വലിയ സത്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് വർഷത്തോളം സഹകരണങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. പകരം മരിച്ചുപോയ ആ സഹോദരൻ്റെ അമ്മ ഈ സഭയിൽ അംഗം എന്നുള്ള നിലയിൽ മുൻ പരിചയത്തിൻ്റെ ബന്ധത്തിൽ പാസ്റ്ററോട് ഈ ശുശ്രൂഷയ്ക്ക് വരണമെന്നും സംബന്ധിക്കണമെന്നും നേതൃത്വം നൽകണം ആവശ്യപ്പെട്ടപ്പോൾ വളരെ നല്ല മനസ്സോടുകൂടി ദീർഘകാലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്ത് പരിചയവും
ശുശ്രൂഷാമുഖത്തുള്ള പക്വതയുമുള്ളൊരു ദൈവദാസൻ എന്നുള്ള നിലയിൽ അവിടെ പോവുകയും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. എത്ര ആദരണീയമായ ഒരു മഹനീയമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരുപക്ഷേ ആക്ഷേപങ്ങൾ വാരിയെറിയുന്ന, അധിക്ഷേപങ്ങൾ കോരിച്ചൊരിയുന്ന, വിരൽ ചൂണ്ടി ഒരുപാട് വിമർശനങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്ന പൊതുസമൂഹത്തോട് സ്നേഹത്തോടെ ഞങ്ങൾ പറയുന്നു, പെന്തക്കോസ്റ്റ് സഭ എന്നും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പക്ഷത്ത് തന്നെയാണ്. അതിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ആ ദൈവദാസന് ആ കുടുംബത്തോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞത്. പാസ്റ്റർ, വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്, ഈ വിവരങ്ങൾ പങ്കിട്ടതിന് എല്ലാറ്റും നന്ദി. വിശേഷാൽ നല്ല മനസ്സിന് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. മാനുഷിക പരിഗണനയുടെ അങ്ങേ തലയിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി താങ്കൾ ചെയ്ത ഈ നല്ല സേവനം കർത്താവിൻ്റെ മുമ്പിൽ എന്നും മഹനീയമാണ്, ലോകത്തിന് മുമ്പിൽ ആദരണീയമാണ്, പെന്തക്കോസ്റ്റ് സമൂഹത്തിന് അതൊരു അഭിമാനമാണ്. നിശ്ചയമായും ഞങ്ങൾ നിങ്ങളിൽ അഭിമാനം കൊള്ളുന്നു, ഞങ്ങളുടെ എല്ലാവിധമാകുന്ന ആശംസകൾ അറിയിക്കുന്നു. പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് രാജൻ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലൈറ്റർ കത്തിച്ചത്. ഇത് പോലീസ് തട്ടിമാറ്റുന്നതിനിടെ പൊള്ളലേൽക്കുകയായിരുന്നു. അയൽവക്കത്ത് താമസിക്കുന്ന സജികുമാർ, ഈ കുടുംബത്തെക്കുറിച്ചും ഇവിടെ നടന്ന വേദനാജനകമായ സംഗതികളെക്കുറിച്ചും വിശദീകരിക്കുന്നു. അവർ നേരത്തെ അവിടെയൊക്കെ താമസിച്ചിട്ട് തന്നെ ഇത് നമ്മളാരും ഒന്നും അറിഞ്ഞതൊന്നുമല്ല. കാരണം അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അവൾ ഈ പിന്നെ വസന്ത എന്ന് പറഞ്ഞ ആൾ കാരണമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാജൻ ഇറങ്ങാൻ കാരണം രാജനോടെ ഒരാളിൻ്റെ ഒരു കല്യാണത്തിനുള്ള ഒരു ഫർണിച്ചർ സാധനം ഒരു അലമാര പണി ചെയ്ത സമയത്താണ് അവൻ്റെ സഹോദരിക്കുള്ള സഹോദരമോക്ക് വേണ്ടി ചെയ്തതാണ് ഈ അലമാര. അങ്ങനെ പണി ചെയ്തതിന് സമയത്താണ് ഈ വസന്ത എന്ന് പറഞ്ഞ സ്ത്രീയെ കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. കേസ് റവന്യൂ വകുപ്പിൽ വിജിലൻസിന് കൊടുത്തിട്ടുള്ള അവിടെ നിന്നുള്ള ആൾ വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇവിടെ എൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പാടില്ല. പിന്നെ അത് കാരണം അവർ പറഞ്ഞു, അവർ ദേഷ്യത്താണ് പറഞ്ഞത്, ഇനി ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ പോലീസുകാരൊന്നും കയറി ഇറങ്ങാൻ പറ്റില്ല, നീ എവിടെയെങ്കിലും താമസിച്ചിരുന്നു പറഞ്ഞു. അങ്ങനെ അവൻ നോർത്തി കേട്ടാണ് ഇവിടെ നിന്ന് താഴെ പോയി. പിന്നെ അന്ന് ഇതിൻ്റെ തലേദിവസം ഞാനും ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അടുത്തടുത്ത് കാണും. അപ്പോൾ ഇതുപോലെ പറഞ്ഞു വാടകയ്ക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരം വളർത്തപ്പോഴത്തേക്ക് അവിടെ രാത്രിയുണ്ട് രാജൻ വെച്ച് കെട്ടി. എല്ലാ ഞായറാഴ്ചയും 10-20 പൊതി അവ എല്ലാ ദിവസവും കൊണ്ടുപോകണം. അവൻ ഒരു കാർ ഉണ്ടായിരുന്നു, അത് സി സി കാർ കൊണ്ടുപോയി. പിന്നെ കാറെല്ലാം പോയി, ബൈക്ക് പോയി, എല്ലാം ഈ കേസ് ഈ വസന്ത എന്ന് പറഞ്ഞ ആ സ്ത്രീ കാരണം. ഒരു 5 മിനിറ്റുള്ള സാവകാശം രാജന് വേണ്ടി അവർ കൊടുത്തില്ല. ഈ വന്ന അരമണിക്ക് 5 മിനിറ്റ് രാജൻ പറഞ്ഞ് ഞാൻ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങാം, ഇറങ്ങി സാറിനെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ വന്ന ഉദ്യോഗസ്ഥർ പിന്നെ സംസാരിച്ചില്ല. അന്ന് ഈ വീടിനകത്ത് ഇഷ്ടംപോലെ 25 കുണ്ടകൾ വരെ ഈ വീട് അന്നുണ്ടായിരുന്നത് പകല്. അതായത് ഇവൻ്റെ വീടന്ന് പൊളിക്കുക ആ ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടക്കില്ല, കംപ്ലീറ്റ് ഗുണ്ടകളെ കൊണ്ടാണ് അന്ന് വന്നത്. ഇത് പിന്നെ സത്യമായ ഭാഷയിലുള്ള കഴിഞ്ഞ അവരെ പിന്നെ വീട്ടിൽ ആ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ക്യാമറ അല്ലേ, ആ ക്യാമറ കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും അന്ന് അവിടെ അതിനകത്ത് എത്ര പേരുണ്ടായിരുന്നു, പിന്നെ എത്ര വണ്ടിയാണ് അവിടെ വന്നിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥൻ ഒന്ന് സമാധാനപ്പെടുത്തിയാൽ മതിയായിരുന്നു, അവൻ കത്തിക്കുന്നു. ഇല്ല, അവൻ ശരിക്കും ആത്മഹത്യക്ക് ശ്രമിച്ചല്ല, അവൻ ഒന്ന് അരമണിക്കൂർ വക്കീൽ വിളിച്ചു പറഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞ് പേപ്പർ കിട്ടും, അതിന്റെ ഫോട്ടോ കോപ്പി വാട്സപ്പിൽ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ മക്കളെയും അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെയും ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തിപ്പടർന്ന വിവാദങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും സംവാദങ്ങളുടെയും ഇടയിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. പെന്തക്കോസ്തുകാർ എന്ന് അവരെ മുദ്ര കുത്തി അതിനെതിരെയുള്ള ആക്ഷേപശരങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഒന്നറിയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചെന്നേ ഉള്ളൂ. ഇനി അവർ പെന്തക്കോസ്തുകാരാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം, ആ കുഞ്ഞുങ്ങളാണ് പ്രധാനം. ആ കുഞ്ഞുങ്ങളുടെ സന്താരണം, ജീവിതം, വളർച്ച, വിദ്യാഭ്യാസം, ഉപജീവനം ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് രാഷ്ട്രീയക്കാർ, സാമൂഹിക നേതാക്കന്മാർ, ചാരിറ്റി സംഘടനകൾ, അഭ്യുദയകാംക്ഷികളായ നല്ല മനസ്സുള്ള വ്യക്തികൾ തുടങ്ങി വിവിധങ്ങളാകുന്ന ഇടങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പെന്തക്കോസ്റ്റൽ യൂത്ത് കൗൺസിൽ കൃത്യമായി ആ കാര്യത്തിൽ ഇടപെടുവാൻ താൽപ്പര്യമാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും
ജീവിത സന്ധാരണ ആവശ്യങ്ങൾക്കും ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്നതിനോടുള്ള ബന്ധത്തിലും അവരുടെ ഏത് ആവശ്യത്തിലും കൂടെ നിൽക്കാനുള്ള ഉറച്ച തീരുമാനം തന്നെയാണ് യൂത്ത് കൗൺസിൽ എടുത്തിട്ടുള്ളത്. അത് ഈ സമയം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. വിശേഷിച്ച് ഞങ്ങൾ നേരിട്ട് ആ കുഞ്ഞുങ്ങളെ അറിയിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം, നമുക്ക് അവരെ സഹായിക്കാം, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരോട് ഒപ്പം നിൽക്കാം. ക്രിസ്തുയേശുവിൻ്റെ തികഞ്ഞ സ്നേഹത്തിലും ഭക്തിയിലും അവർ വീണ്ടും വളർന്നു വരുവാൻ ഇടയാകുമാറാകട്ടെ. അവർക്ക് നേരിട്ട വേദനകൾ മറന്ന് ആ നൊമ്പരങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോയി മുറിവുകൾ ഉണക്കപ്പെട്ട് ഒരു നല്ല മാനസിക അവസ്ഥയുള്ള, ശാരീരിക ക്ഷമതയുള്ള, ആത്മീക പക്വതയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ദൈവം അവർക്ക് കൃപ നൽകട്ടെ. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമേ ഇനി നമുക്കാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ കൈകൾ തുറക്കാം, നമ്മുടെ ഹൃദയം തുറന്ന് അവർക്ക് വേണ്ടിയിട്ട് സഹായിക്കാം. അതിനുള്ളൊരു അവസരവും ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ആവശ്യപ്പെടുന്നു.